പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ കേസ്. ആന്റോ ജോസഫ് ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് കേസ്. വനിതാ നിർമ്മാതാവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പരാതിയിലാണ് കേസ്. സിനിമയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ വിളിച്ചു വരുത്തി അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ? പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. വനിതാ നിർമ്മാതാവാണ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. അസോസിയേഷനിലെ 9 പേർക്കെതിരെ, ഭാരവാഹികളായ 9 പേർക്കെതിരെയാണ്. ആന്റോ ജോസഫും ലിസ്റ്റൻ സ്റ്റീഫനും ഉൾപ്പെടെയുള്ള 9 പേർക്കെതിരെയാണ് കേസ്. ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം, ഈ തർക്കവുമായി ബന്ധപ്പെട്ട സിനിമ സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഈ വനിതാ നിർമ്മാതാവ് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഓഫീസിൽ വെച്ച് തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു, അത്തരത്തിൽ പെരുമാറി എന്ന ആണ് ഇവരുടെ പരാതി. ഈ പരാതി എറണാകുളം സെൻട്രൽ പോലീസിന് നൽകിയ പരാതി പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. എന്തായാലും ഈ നിർമ്മാതാക്കൾക്കെതിരെ, സംഘടനാ ഭാരവാഹികളായ 9 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരാനുള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ വനിതാ നിർമ്മാതാവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ നിർമ്മാതാക്കളുടെ പരാതിക്ക് വിധേയരായ, ആരോപണ വിധേയരായ നിർമ്മാതാക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശിജു, ഈ പരാതി, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണോ ഈ പരാതി, സംഭവം ഉണ്ടായത് അതിന് മുമ്പുണ്ടായ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പരാതി കൊടുത്തത്? ഈ സംഭവം അതിനുശേഷമാണെന്നാണ് സൂചന. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഈ കേസ് വന്നതിന്, അതായത് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് കൂടുതൽ പരാതികൾ ഉയർന്നു വരാൻ തുടങ്ങിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കേസ് വന്നിട്ടുള്ളത്. ധൈര്യപൂർവ്വം ഈ നിർമ്മാതാവ്, വനിതാ നിർമ്മാതാവ് പരാതി നൽകാൻ തയ്യാറായത്. സംഘടനകൾക്ക് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസിന് നൽകിയ പരാതി, ഈ സിനിമാ രംഗത്തെ ഇത്തരം അധിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നതിനാൽ ഈ കേസ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു.